ഗീതം പാടാമൊരു നവഗാനം പാടും നവ തന്നീതം ശ്രുതി താളങ്ങൾ പൊത്തം ആയിരം ആയിരങ്ങൾ താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ ദേവസ്തുതി പാടിയവർ നിങ്ങൾ നിങ്ങൾ ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ കിന്നരങ്ങൾ കിന്നരങ്ങൾ എ റിയൽ ലൈഫ് മ്യൂസിക് ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചർച്ചിൽ നിന്നുള്ള ഗായകരാണ് നമ്മുടെ ഈ വേദിയിൽ എത്താറുള്ളത്. ഈ വേദിയിലെത്തി അവർ ദൈവത്തിനെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടി ഈ വേദിയിൽ നിന്നും അവർ പോകുമ്പോൾ എ സ്റ്റാർ മുതൽ എ ഫൈവ് സ്റ്റാർസ് വരെയാണ് ഓരോരുത്തരും കൊണ്ടുപോവുക. ഇന്നത്തെ ഈ വേദിയിൽ എത്താൻ പോകുന്നത് ഏതൊക്കെ ചർച്ചിൽ നിന്നുള്ള ക്വയറാണ്, ആരൊക്കെയാണ്, എവിടുന്നാണ് അവിടുത്തെ വിശേഷങ്ങൾ, ഇതെല്ലാം നമുക്ക് അവരോടുത്ത് ചോദിച്ചു മനസ്സിലാക്കാം. പക്ഷെ അതിനൊക്കെ മുന്നായിട്ട് അവരെ ഇവിടെ വിധി നിർണയിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ജഡ്ജസ്, അവരെ ആദ്യം നമ്മുടെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ സ്വന്തം ശ്രീ ജെറി അമൽദേവ്. നമ്മുടെ പാട്ടിനെ കുറിച്ച് നല്ല ശബ്ദം ഉണ്ടായെങ്കിൽ മാത്രം നമുക്ക് നല്ലൊരു ഗായകനോ ഗായികയോ ആവാൻ പറ്റില്ല. അതിനെ, ആ ശബ്ദത്തിനെ നമ്മളെ ട്രെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. എങ്ങനെയാ നല്ല ശബ്ദം നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ഓരോ ഗാനങ്ങൾ പാടുമ്പോൾ ഏതൊക്കെ ലെവലിൽ എങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാം എന്നെല്ലാം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വേദിയിൽ എത്തുന്ന നമ്മുടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ സ്വന്തം പോൾ പൂവത്തിങ്കലച്ചൻ. ദാവീദിന്റെ കിന്നരങ്ങൾ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ഇല്ലാതെ എങ്ങനെ നമുക്ക് ഒരു കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റും അല്ലേ? ഒരുപാട് നല്ല ഗാനങ്ങൾ ഇതിനകം തന്നെ നമുക്കെല്ലാം പാടി തന്നിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഗായിക സെലിൻ ഷോജി. ഇനി നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിന്, നമ്മുടെ വേദിയിൽ എത്തുന്ന എല്ലാ ആ ഒരു ആ സംഘങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സപ്പോർട്ടും നൽകുന്ന നമ്മുടെ ഗുഡ്നസ് ബാൻഡ്, ഇവിടെ എത്തിയിരിക്കുന്ന ഈ നമ്മുടെ സ്നേഹം നിറഞ്ഞ ചേട്ടന്മാർക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക്, ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം. ഏത് ഇടവകയിൽ നിന്നും എത്തിയിരിക്കുന്ന ആൾക്കാരാണ്, അവരുടെ പള്ളിയെ കുറിച്ചും ആ നാടിനെ കുറിച്ചും കുറച്ച് നാട്ടുവിശേഷമൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഗാനത്തിലേക്ക് പോവാം. ആദ്യം നമുക്ക് ആ ഒരു ക്വയർ മെമ്പേഴ്സിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ബഥനി കോൺവെന്റ്, തിരുമൂലപുരം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആധ്യാത്മിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് 1925 സ്ഥാപിതമായതാണ് ബഥനി സന്യാസിനി സമൂഹം. മാർ ഇവാനിയോസ് മെത്രാനാണ് സ്ഥാപക പിതാവ്. കുടുംബങ്ങൾ ആധ്യാത്മിക ചൈതന്യത്തിൽ വളരണം എന്ന് സ്വപ്നം കണ്ടു നടന്ന ഫാദർ പി ടി ഗീവർഗീസിലൂടെ ദൈവം സ്ഥാപിച്ച ബഥനി സന്യാസിനി സമൂഹത്തിൽ ഫാദർ പി ടി ഗീവർഗീസ് മെത്രാനായതിനു ശേഷം അദ്ദേഹത്തിന്റെ കീഴിൽ 3 സന്യാസാർത്ഥിനികൾ വ്രതവാഗ്ദാനം നടത്തിയെന്നതും ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. സ്ഥാപക പിതാവിന്റെ ദർശനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ബഥനി സമൂഹം കേരളത്തിനു പുറമെ ബാംഗ്ലൂർ, ഡൽഹി, ആസാം, അരുണാചൽ പ്രദേശ്, ഒഡീസ, പഞ്ചാബ് എന്നീ സ്ഥലങ്ങളിലും ഇന്ത്യക്കു പുറത്ത് സൗത്ത് ആഫ്രിക്ക, ജർമ്മനി, അമേരിക്ക എന്നീ രാജ്യങ്ങളിലും ശുശ്രൂഷ ചെയ്ത് ക്രിസ്തു സ്നേഹത്തിന്റെ വിത്തുകൾ പാകുകയാണ്. അപ്പസ്തോലിക പ്രവർത്തനങ്ങൾ, സ്ത്രീജനോദ്ധാരണം, ആതുര ശുശ്രൂഷ, മാനസിക ശാരീരിക വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ സംരക്ഷണം, അശരണരും ആലംബഹീനരുമായ അമ്മമാരുടെ സംരക്ഷണം എന്നീ മേഖലകളിൽ തീഷ്ണമതികളായി പ്രവർത്തിച്ച് സ്ഥാപക പിതാവിന്റെ ദർശനങ്ങൾ നിറവേറ്റി വരികയാണ് ബഥനി സമൂഹം. മിശിഹാനുകരണത്തിലൂടെ മലങ്കര സഭയുടെ ആധ്യാത്മിക നവോദ്ധാരണവും സ്ത്രീജനോദ്ധാരണവും പുനരൈക്യവും എന്നതാണ് ഞങ്ങളുടെ സമൂഹത്തിൻ്റെ സിദ്ധി. 3 പേരിൽ ആരംഭിച്ച് ഇന്ന് 800+ സിസ്റ്റേഴ്സും 5 പ്രോവിൻസുകളിലായി 4 ഭൂഖണ്ഡങ്ങളിലായി ശുശ്രൂഷ ചെയ്യുന്നു. ഗുഡ്നെസ് ചാനൽ ഒരുക്കിയ ദാവീദിൻ്റെ കിന്നരങ്ങൾ
എന്ന റിയാലിറ്റി ഷോയിലേക്ക് ഞങ്ങൾക്ക് കൂടി പങ്കുകൊള്ളുവാൻ അവസരം തന്ന ഗുഡ്നെസ് ചാനലിലെ എല്ലാ സംഘാടകർക്കും ബഥനി സന്യാസിനി സമൂഹത്തിന്റെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. മാർ ഇവാനിയോസ് പിതാവ് ആദ്യകാലങ്ങളിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയും പുനരൈക്യ സംബന്ധമായ ആലോചനകൾ നടത്തുകയും ചെയ്ത ഈ സ്ഥലം ഇന്ന് ഇവാനിയൻ ഹട്ട് എന്നറിയപ്പെടുന്നു. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി ബഥനി സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ കടമാൻകുളത്ത് ഒരു സ്പെഷ്യൽ സ്കൂളും ചക്കുവള്ളം ആശാഭവനിൽ അശരണരായ 25 അമ്മമാർക്ക് പരിചരണവും ശുശ്രൂഷയും നൽകി വരുന്നു. സർവസംഘ പരിത്യാഗിയായി മിശിഹായെ അനുകരിക്കുന്ന ബഥനി സിസ്റ്റേഴ്സിന് ദാവീദിന്റെ കിന്നരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച വലിയ അവസരത്തിന് നന്ദി പറയുന്നതോടൊപ്പം പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു. വിശുദ്ധ മർക്കോസ് 16:15, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഈ ദൗത്യത്തിനായി സന്യസ്തരായ ഞങ്ങളെ വിളിച്ചു ചേർത്തിരിക്കുമ്പോൾ ഇന്ന് മാധ്യമങ്ങളിൽ സന്യസ്തരെയും സന്യാസ ജീവിതത്തെയും പിച്ചു ചിന്തുന്ന ഈ കാലയളവിൽ സന്യാസ ജീവിതത്തിൻ്റെ മൂല്യവും അർത്ഥവും ലോകത്തിന് മുഴുവൻ കാട്ടിക്കൊടുക്കുവാൻ, ദൈവസ്തുതി ഗീതങ്ങളിലൂടെ ക്രിസ്തുവിന് സാക്ഷികളാകുവാൻ ദാവീദിൻ്റെ കിന്നരങ്ങൾ എന്ന ഈ പ്രോഗ്രാം സന്യസ്തരായ ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായിരുന്നു. ദേവാലയ സംഗീത ശുശ്രൂഷയിലും സജീവമായിരിക്കുന്ന ബഥനി സിസ്റ്റേഴ്സിന് ദാവീദിന്റെ കിന്നരങ്ങളിലേക്ക് സ്നേഹസ്വാഗതം. നല്ല പുഞ്ചിരിച്ച മുഖങ്ങൾ, എന്ത് രസാ കാണാൻ. ബാലാഖമാർ ഇങ്ങനെ വന്ന് എന്റെ കൂടെ നിൽക്കുന്ന പോലൊരു ഫീല്. സിസ്റ്റർ, ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും, നിങ്ങൾ എവിടുന്നാ? ഞങ്ങളെ തിരുവല്ലയിൽ നിന്ന്. അവിടുന്ന് സിസ്റ്റേഴ്സ്. ബഥനി സിസ്റ്റേഴ്സ്, ഓക്കെ. അപ്പൊ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു ഇവരെല്ലാരും കൂടെ ചേർന്ന്? ഞങ്ങളെ കൂടുതൽ പേരും എല്ലാരും തന്നെത്തന്നെ അധ്യാപകരാണ്, പഠിക്കുന്നവരാണ്. അതുകൊണ്ട് അധികം സമയം കിട്ടിയിട്ടില്ല. എങ്കിലും ഈ അവസരം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടാഴ്ച കാലമേ പ്രാക്ടീസിന് എടുത്തുള്ളൂ. അപ്പൊ ഈ ബാംഗ്ലൂർ നിന്നുള്ള സിസ്റ്റർ 2 weeks ആയിട്ട് ഇവിടെ ഉണ്ടോ? എത്തിയോ? പാട്ട് നേരത്തെ അയച്ചു കൊടുത്തിരുന്നു, പഠിച്ചു. അവിടെ ഇരുന്ന് പഠിച്ചിട്ട് ഇവിടെ വന്നു. നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി, അങ്ങനെ അല്ലേ? ഓ ഓക്കെ. സിസ്റ്ററിന്റെ പേര്? സിസ്റ്റർ തേജസ്. മേരി. തേജസ് മേരി. ആ എന്തൊരു തേജസ് ആണ് ആ പേരില് തന്നെ. അതിന്റെ കൂടെ മേരി നമ്മുടെ അമ്മയുടെ പേരും അല്ലേ? അപ്പൊ ഇന്നത്തെ ഗാനം ഏതാ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്? ജെറുസലേം, യൂദയ, സമരിയ എന്നുള്ള ഗാനമാണ്. ഗ്രൂപ്പ് സോങ്. ഓക്കെ. ഇത് ആരാ ചിട്ടപ്പെടുത്തിയത്? എവിടുന്ന ഗാനം? ആ ഗാനം വന്ന വഴി എന്തെങ്കിലും അറിയാമോ? അറിയാം. ബേബി ജോൺ കലയന്താനി രചിച്ച്, പീറ്റർ ചേരാനല്ലൂർ ഈണം പകർന്ന്. ആരാ പാടിയത്? കെസ്റ്റർ. ഓ, കെസ്റ്ററും പാടിയ പാട്ടാണോ? ഓ ഓക്കെ. നിങ്ങൾ ഇതേപോലെ ഈ ഒരു നിങ്ങൾ ഇത്രയും പേര് ചേർന്ന് വേറെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങളുടെ സഭയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിനൊക്കെ പാടുവോ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ സമൂഹത്തിന്റെ ആരാധനപരമായ കൂട്ടായ്മയില് ഒത്തു വരുമ്പോൾ ഗായക സംഘം ഉണ്ട്. ഉണ്ട്. ഓ, അതിലപ്പോ ഒരുപാട് പേരുണ്ടാവൂലോ അല്ലേ? 8-9-10 പേരെ കാണും. അത്രയാണുള്ളത്? ഓ ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇത് ആദ്യമായിട്ടാ. അപ്പോ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഈ പുഞ്ചിരിച്ച് നിങ്ങൾ ഈ വേദിയിലേക്ക് കയറി അതേ പുഞ്ചിരിയോടുകൂടി റിലാക്സ്ഡ് ആയിട്ട് ദൈവത്തിന്റെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ ഗാനം ഞങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.
നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എല്ലാവരും ചേർന്ന് നല്ല ഒരു പാട്ട്. ശരിക്കും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് തന്നെ ചോദിക്കണ്ടേ. പാടിയിട്ട് സിസ്റ്റർ ഹാപ്പിയാണ്? സിസ്റ്റർ മുഖത്ത് തന്നെ കണ്ടോ സന്തോഷം, ആ ഒരു ഒരു തൃപ്തി ഉണ്ടല്ലോ അല്ലേ മാഷേ? മാഷ് തൃപ്തിയായോ? തൃപ്തിയായി. ആദ്യത്തെ തവണ കേട്ടപ്പോ ഞാനൊന്ന് സംശയിച്ചു, ഈ പാട്ട് ഇവര് 100% പാടുമോ എന്ന്. പക്ഷേ ഈ ടേക്ക് വന്നപ്പോ ഇവർക്കെന്തോ പരിശുദ്ധാരൂപിയുടെ പ്രത്യേക വരദാനമോ എന്തൊക്കെയോ സംഭവിച്ച പോലെ എനിക്ക് തോന്നിയിട്ടു. മാത്രമല്ല ഇവര് ആദ്യം വന്ന് നിന്നപ്പോ തോന്നി ഇവരുടെ കോൺഗ്രിഗേഷന്റെ പേര് ഡോട്ടേഴ്സ് ഓഫ് ദ ക്രോസ് ആയിരിക്കാം എന്ന് തോന്നി. എല്ലാവരുടെ നെഞ്ചത്ത് കുരിശുണ്ട്. ബെത്തനി സിസ്റ്റേഴ്സ് എന്ന് റോമൻ പേരല്ലേ. വാട്ട് ഈസ് യുവർ റിയൽ നെയിം? സിസ്റ്റേഴ്സ് ഓഫ് ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. സിസ്റ്റേഴ്സ് ഓഫ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ഈ ലിറിക്സ് ആരെങ്കിലും അച്ചടിച്ച ലിറിക്സ് തന്നാണോ നിങ്ങൾ കേട്ടെഴുതിയെടുത്താണോ? അപ്പൊ എനിക്ക് കലയന്താനിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇതിനകത്ത് പല അൺക്ലാരിറ്റീസ് ഉണ്ട്. ജെറൂസലേം യൂദയ സമരിയായിലും ലോകത്തിന് അതിരുകളും അതിരുകളിലും എന്നായിരുന്നെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. പോയിടേണം നിങ്ങൾ എൻ്റെ നാമം സാക്ഷ്യമായി ചൊല്ലിയിടാണ്. അങ്ങനെ ചില ജംപ്സ് ഉണ്ട്, ഗ്രമാറ്റിക്കൽ ജംപ്സ് ഈ പാട്ടിൽ വന്നിട്ടുണ്ട്. സോ അതർ ദാൻ ദാറ്റ് ഹൈസ് പിച്ച് ചെല്ലുമ്പോൾ സിസ്റ്റേഴ്സിന് ശ്രുതി അല്പം പാളുന്നുണ്ട്. പക്ഷേ ഒരു ഗ്രൂപ്പായിട്ടുള്ള എനർജറ്റിക് പെർഫോമൻസിൽ സാധാരണഗതിയിൽ അത് എല്ലാവരും അങ്ങ് വിട്ടുകളെ, ഞങ്ങൾ മാത്രമേ നോട്ട് ചെയ്തുള്ളൂ, നോട്ട് ചെയ്യുകയുള്ളൂ. സോ കൺഗ്രാറ്റുലേഷൻസ് യു പീപ്പിൾ, ഹാവ് ഡൺ എ ഗുഡ് ജോബ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പൊതുവേ പറയുന്നത് ഇതാണ്, നിങ്ങൾ പ്രൊനൗൺസിയേഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഓരോ ലൈനിൻ്റെ എൻഡും എല്ലാവരും ഒപ്പം നിർത്തണം, എല്ലാവരും ഒപ്പം തുടങ്ങണം. ഇതാണല്ലോ ഗ്രൂപ്പ് സിംഗിങ്ങിൻ്റെ ഒരു ഡിഫിക്കൾട്ട് ആസ്പെക്ട്. So apart from reminding those things, എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അച്ഛനെ പറയലും പറയാനുണ്ടായിരിക്കും. Thank you. Thank you, മാഷേ. കൊളച്ച സിസ്റ്റേഴ്സ് നന്നായി പാടി. കൺഗ്രാജുലേഷൻസ്. നല്ല ഒരു ബ്രൈറ്റ് പെർഫോമൻസ് ആയിരുന്നു. നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ പാട്ടിലെ. പല്ലവിയിലെ സാക്ഷ്യമായി ചൊല്ലിയിടാൻ, സാക്ഷ്യമായി ചൊല്ലിയിടാൻ എന്നുള്ളതാണല്ലോ അല്ലെ. ഇന്നുള്ള കേൾക്കണില്ല, ചൊല്ലിയിടാ അവരെ കേൾക്കണല്ലോ. അപ്പൊ എൻഡിങ് സിലബിൾസും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതും കേൾപ്പിക്കണം ശരിക്കും പാട്ടില്. അതൊന്ന് പാടി നോക്കാൻ പറ്റുമോ? അപ്പൊ അത്രയ്ക്കും ശ്വാസം പിടിക്കും വേണം. അതുപോലെ തന്നെ മാഷ് എപ്പോഴും പറയാറാണ്, ഇത് കഴിഞ്ഞിട്ടൊരു ഹമ്മിങ് വരുന്നുണ്ടല്ലോ, ആ ഹമ്മിങ് നിങ്ങൾ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. എൻഡിങ് ഹമ്മിങ് ഒന്ന് പാടാവോ? വെരി ഗുഡ്. ഇത് ഇത് നേരത്തെ ഉണ്ടായില്ല. അതർവൈസ് നിങ്ങൾ നന്നായി പാടി. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു പോളച്ച. സെലിൻ, ബെത്തനി സിസ്റ്റേഴ്സ്, എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു പാടിയത്. മാലാഖമാരിൽ നിന്ന് പാടുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു എനിക്കും കിട്ടിയത്. ഞാനും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഈ ചൊല്ലിയിടാൻ എന്ന് പറഞ്ഞ് ആ ഇൻ കേൾക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാനും നോട്ട് ചെയ്തത്. പിന്നെ ഫസ്റ്റ് ഹമ്മിങ് തുടങ്ങിയപ്പം അതിലൊരു ചെറിയ സംശയം പോലത്തോ, എല്ലാവരും ഒന്നിച്ച് തുടങ്ങിയില്ല എന്ന് തോന്നി ഫസ്റ്റ് ഹമ്മിങ്. ബാക്കിയുള്ള ഹമ്മിങ്സ് ഒക്കെ നല്ല രസമായിരുന്നു. ആ എൻഡ് കുറച്ചുകൂടെ സസ്റ്റെയിൻ ചെയ്ത് നൃത്തവും കൂടി ചെയ്തിരുന്നെങ്കിൽ, അതിപ്പം അച്ഛൻ കറക്റ്റ് ചെയ്തു. പിന്നെ ജെറുസലേം എന്ന് എല്ലാ പ്രാവശ്യം തുടങ്ങുമ്പോഴും ഇതേപോലെ ഒരു ചെറിയ സംശയമുണ്ട്, ആര് തുടങ്ങും ആര് തുടങ്ങും, അങ്ങനത്തെ ഒരു ഫീല് കിട്ടിയായിരുന്നു ആ ജെറുസലേം എന്ന് തുടങ്ങുന്ന ഭാഗത്ത്. പിന്നെ അനുപല്ലവിയും ചരണത്തിന്റെ ആ ആ ഒരു ആ മീറ്ററിൽ വരാൻ കുറച്ചൊരു ലാഗ് ചെയ്ത പോലെ തോന്നി. കുറച്ച് പേര് കറക്റ്റ് പോകുന്നുണ്ടായിരുന്നു, അത് കുറച്ചൊരു സിങ്ക് കുറവ് പോലെ എനിക്ക് തോന്നി. പിന്നെ ഡിക്ഷന്റെ
സ്വർഗം എന്ന് തന്നെ പറയണം. സ്വർഗം എന്ന് പറഞ്ഞ പോലെ എനിക്ക് കേട്ടു, അങ്ങനെ കേട്ടു. അപ്പൊ സ്വർഗം എന്ന് തന്നെ പാടണം. അത് ഇവിടെ കേൾക്കുമ്പോ നമുക്കൊരു ഒരു അരോചകമായിട്ട് തോന്നി. അതും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആ മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്ത് നിങ്ങൾ പാടിയത് അത് കാണാനും ഭയങ്കര രസമായിരുന്നു. അപ്പൊ എല്ലാരും ഇതൊക്കെ നോക്കിയിട്ട് ഇതിലും നന്നായിട്ട് പാടണം. കൺഗ്രാചുലേഷൻസ്, നന്നായിട്ട് പാടി. ഒരു ഭക്തിഗാനം പാടുമ്പോ ഇത്രയേറെ ശ്രദ്ധിക്കണമായിരുന്നോ? ഇത്രയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അല്ലേ? ഓ, എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ ഭക്തിഗാനങ്ങൾ പാടുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും, അത് കേൾക്കാൻ പാടുക എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, ഇത് പ്രത്യേകിച്ചും അത് ഗ്രൂപ്പിൽ പാടുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം. എല്ലാവരും ഒരേ ടൈമിങ്ങിൽ വരിക, ഒരേപോലെ തന്നെ അതിനെ എൻഡ് ചെയ്യുക. അതിൻ്റെ അകത്തെ ഓരോ സിംഗിൾ ലെറ്റർ വരെ നമ്മുടെ ജഡ്ജസ് ഇവിടെ നിങ്ങളുടെ പിടിക്കണ്ട്, ശ്രദ്ധിക്കണ്ട്. അപ്പൊ അതുപോലെ ശ്രദ്ധിച്ച് വേണം ഇനിയും ഇവിടെ വരാനിരിക്കുന്നവരെല്ലാം പ്രാക്ടീസ് ചെയ്ത് ശ്രദ്ധിച്ച് വേണം ഇവിടെ പെർഫോം ചെയ്യാനായിട്ട്. ഇനി ഒരു സെഗ്മെന്റും കൂടെ ഈ റൗണ്ടിൽ നിങ്ങൾക്കുണ്ട്. റൗണ്ട് വണ്ണിൽ സിസ്റ്റേഴ്സിന്റെ സംഘങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് രണ്ട് സെഗ്മെന്റ്സ് ആണുള്ളത്, ഒന്ന് ഗ്രൂപ്പും മറ്റൊന്ന് സോളോ പെർഫോമൻസും. അതിലേക്ക് ഇന്ന് ആരാ സിസ്റ്ററെ പാടുന്നത്? നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന സിസ്റ്റർ. സിസ്റ്ററിന്റെ പേര്? എന്റെ പേര് സിസ്റ്റർ ക്ലെയർ. സിസ്റ്റർ ക്ലെയർ, ബാംഗ്ലൂർ എവിടെയാ സിസ്റ്റർ? ബാംഗ്ലൂർ, ഞാൻ ധർമ്മാറാം കോളേജിൽ തിയോളജി പഠിക്കുകയാണ്. ഓ, അവിടെ പഠിക്കുകയാണോ? അപ്പൊ ഇപ്പൊ അവിടുന്ന് ഇങ്ങനെ ലീവ് കിട്ടിയോ ഇങ്ങോട്ട് വരാനായിട്ട്? എടുത്തു വന്നു 2 ഡേയ്സിന്. ആഹാ, ഏത് ഗാനമാണ് സിസ്റ്റർ പാടാൻ പോണത്? ഹോളി ബൈബിൾ എന്ന ആൽബത്തിലെ ഫാദർ ഷാജി തുമ്പി ശ്രീലക്ഷൻ എഴുതി മ്യൂസിക് ചെയ്ത ലോകത്തിന് മുൻപിൽ ഞാൻ ഒന്നുമില്ലാത്തൊരു പറഞ്ഞ പാട്ട് ആ ഗാനമാണ്. ഓക്കെ, അപ്പോ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറയുന്ന ആ ഒരു ഗാനം നമുക്ക് അതിനി കേൾക്കാം, ആസ്വദിക്കാം. നല്ല രീതിയിൽ തന്നെ സിസ്റ്റർ പാടുക. ഇവര് കോറസ് സപ്പോർട്ട് നൽകുന്നുണ്ടോ ബാക്കിൽ നിന്ന്? ഉണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നമുക്ക് കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. La 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 la
സിസ്റ്ററിന്റെ ശബ്ദം പോലെ, സിസ്റ്ററിനെ കാണുമ്പോ തന്നെ അറിയാം ഞാനൊരു പാപം സിസ്റ്ററാണ്. നല്ല പാട്ടായിരുന്നു, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട്. നമുക്കറിയാം ഒരു ഈ ഒരു സിസ്റ്ററിന്റെ ഈ ഒരു ഇതിൽ നിന്നും ആ മുഖത്തു നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളു സിസ്റ്റർ അതിന് എത്ര എത്ര പതുക്കെയാണ്, എത്ര ഇതായിട്ടാണ്, ലൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാട്ട് പാടുമ്പോഴും അതേപോലെ തന്നെ സിസ്റ്ററിന്റെ ആ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ്. ശബ്ദത്തിന് ഒതുങ്ങുന്ന പോലത്തെ ഒരു നല്ലൊരു ഗാനവും സിസ്റ്റർ സെലക്ട് ചെയ്തു. പക്ഷെ അത് ശരിയായ തീരുമാനമായിരുന്നു? നന്നായിട്ട് അത് പാടിയോ, നല്ലൊരു ഔട്ട്പുട്ട് കൊടുത്തോ, ഇതൊക്കെ നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. പറയൂ, നമ്മുടെ സിസ്റ്റർ നന്നായിട്ട് പാടിയോ? സിസ്റ്റർ ക്ലെയർ, കൺഗ്രാജുലേഷൻസ്, നന്നായി പാടി, നല്ല പാട്ടായിരുന്നു സിസ്റ്റർ. വളരെ ഒരു യു ആർ ഗിഫ്റ്റഡ് വിത്ത് എ ബ്യൂട്ടിഫുൾ വോയിസ്, പിന്നെ ഒരു പ്രൊഫഷണൽ വോയിസ് ആണ്, നന്നായി ഒരു സ്റ്റഡി വോയിസ്, റെക്കോർഡിംഗ് ക്വാളിറ്റി ഉള്ള വോയിസ് ആണ് സിസ്റ്ററിന്റെ. തിയോളജി പഠിക്കാന്ന് പറഞ്ഞല്ലേ, മ്യൂസിക് ആണ് പഠിക്കേണ്ടതായിരുന്നു. സിസ്റ്റർ നന്നായി പാടി, തുടക്കം തുടങ്ങി അവസാനം വരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തു, ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ ഒരു നല്ല സെലക്ഷനാണ് പാട്ട്, സിസ്റ്ററിന് പറ്റിയ ഒരു പാട്ടാണ്. ഇച്ചിരി ഭക്തി ഭാവം നിറയുന്ന നല്ലൊരു പാട്ട്. നിൻവചനത്തിന് സാക്ഷിയാകാൻ അവിടെയൊക്കെ ചെറിയ ബ്രത്ത് ഇഷ്യൂസ് എന്തൊക്കെ വന്നതാണ് അല്ലേ, കോൺസെൻട്രേഷൻ പോയതാണ് പാട്ടിൽ, ഭയങ്കര കോൺസെൻട്രേഷൻ വേണമെന്നാണ് പറയുന്നത്. എൻ്റെ പ്രൊഫസർ എപ്പോഴും പറയും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ, മ്യൂസിക് ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. തുടക്കം തുടങ്ങി അവസാനം വരെ നല്ല കോൺസെൻട്രേഷൻ എന്നാലേ നമുക്കത് വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ മിസ്റ്റേക്സ് ഞാൻ നോട്ട് ചെയ്തുള്ളൂ. പക്ഷെ എനിക്കിത് ലിറിക്സിൽ ലാസ്റ്റ് നാല് ലൈൻ ഉണ്ടല്ലോ, അതിലൊരു ചെറിയ സംശയമില്ലായിരിക്കില്ല. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു ബോഷനായി തീരുകയിലും, അതെങ്ങനെയാണ്? ഒറിജിനൽ സീഡ് കാസറ്റിൽ മെയിലാണ് പാടുന്നത്, അതുകൊണ്ട് സംശയം വന്നു. മെയിലാണ് പാടുന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ഫീമെയിൽ ഇങ്ങനെ പാടുമ്പോൾ ബോഷനായി എന്ന് പാടുമ്പോൾ നമുക്ക് അതെന്തോ ഒരു അസാംഗത്യം അതിലുള്ള പോലെ ഫീൽ ചെയ്തു. നന്നായി പാടി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു പോളച്ച. മാഷേ, അച്ഛൻ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. പാട്ടിന്റെ തീമും സിസ്റ്ററിന്റെ റെൻഡറിങ്ങും വെൽ മാച്ച്ഡ് ആയി. അതർ ദാൻ ദാറ്റ് എനിക്ക് സിസ്റ്ററിന്റെ സിംഗിങ്ങിനോട് യാതൊരു പരാതിയുമില്ല. എനിക്ക് പരാതിയുള്ളത് 2-3 കാര്യങ്ങളോടാണ്. ഉദാഹരണത്തിന്, ഇങ്ങനെ ഞാനാരുമല്ല, ദൈവത്തിന്റെ മുമ്പിൽ ദാസിയാണെന്നൊക്കെ പറയുമ്പോൾ എന്നെ കുരിശോളം വലുതാക്കണമെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ എല്ലാം കൂടി ചാടി വീണ് ലാലാ ലാലാ എന്ന് പാടും. സിനിമ പാട്ടുകാരൻ പിന്നെ മരം ചുട്ടി അവന്മാർ ഓടുമ്പോൾ ലാലാ ലാലാ എന്ന് സാധാരണ ഇടുന്നൊരു സാധനമാണ്. അത് ഈ പാട്ടിലൊട്ടും അനുയോജ്യമല്ല. ആന്ന് പാടിയിരുന്നെങ്കിൽ ഓക്കെ. പിന്നെ ഈ പാട്ടിൽ വേറൊരു എന്താ കല്ലുകടി, ഹെവി കല്ലുകടി, കഴുത എന്നുള്ള വാക്ക്, അങ്ങനെയൊന്നും ഇങ്ങനെയുള്ള പാട്ടിലൊക്കെ ആ കഴുത ഉപയോഗിക്കാൻ പാടില്ല. ഇറ്റ് ഈസ് ട്രൂ, ഇറ്റ് ഈസ് എ ബിബ്ലിക്കൽ റെഫറൻസ് ആണെങ്കിൽ കൂടി അതിന് ഗർദ്ധഭം എന്നൊക്കെയുള്ള മറ്റ് വാക്കുകളുണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ടു ബി യൂസ്ഡ് ഇൻ എ പോയറ്റിക് സിറ്റുവേഷൻ. അതുപോലെ തന്നെ നിന്റെ സുവിശേഷം പാടുവാനായി ഇനി എന്ത് വേണേലും, ഈ സംഭാഷണ ശൈലി വേണേലും എന്നുള്ള പ്രയോഗം തെറ്റാണ്. ഇങ്ങനെ 2-3 അപാകങ്ങൾ ഞാൻ കാണുന്നു. സോ കൺഗ്രാറ്റുലേഷൻസ് സിസ്റ്റർ, യു സാങ് വെൽ. സിസ്റ്ററിൻ്റെ ആകാരവും സിസ്റ്ററിൻ്റെ സ്വരവും പാടുന്ന ശൈലിയും പാട്ടിൻ്റെ ബേസിക് എന്താ പറയുക ഇമോഷനും is extreme are extremely well matched, so keep it up. Thank you, Mashi. Selin, sister Claire nannayittu paadi, nalla rasayirunnu kekkan. Sister ne kaanunna pol thanne sister inde voice bayangara soft aayirunnu kettirikkan, nalla rasayirunnu. Idil kududal onnu enikkum parayanilla, idakke thanne ullu, ad njan veendum parayunnilla, idakke thanne ullu. Sister nannayittu paadi ത്രൂ ഔട്ട്, നല്ലൊരു ആ ഒരു ഫീലിലോടുകൂടി തന്നെ ആ സോഫ്റ്റ് വോയിസിന് കറക്റ്റ് മാച്ചായ സോങ് ആയിരുന്നു. നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സലിം.
ഹാപ്പിയാണോ? അതെങ്കിലും ഒന്ന് ഓർക്ക് പറയൂ. എല്ലാരും മദർ, എന്താ ഇനി നമുക്ക് കേക്കാം റിസൾട്ട്? ചോദിക്കാം എത്ര സ്റ്റാർസ് കിട്ടും, എങ്ങനെയാന്ന് പൊളച്ച, എത്ര സ്റ്റാർസ് കൊടുക്കാം? സിസ്റ്റേഴ്സ് നന്നായി പാടി, പിന്നെ ഇനി ബ്ലൂ കളർ സ്കോപ്പ് വേണല്ലോ, അപ്പൊ അതുകൊണ്ട് എ 3 സ്റ്റാർസ്. മാഷേ ഞാനും അതെ, എ 3 സ്റ്റാർ. സിസ്റ്റർ ഇനി ഒരുപാട് വളരാം. അതെ വളരാനുണ്ട്, വളരാം. സെലിം എ 3 സ്റ്റാർ. അപ്പോ സിസ്റ്റർ ഇനിയും കുറച്ചും കൂടെ, ഒരു 4-5 കൂടെ ആയാൽ നമ്മൾ ആ ഒരു കടമ്പ കുറച്ച് നിങ്ങളുടെ കടന്നാ മതി. അപ്പൊ കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് വരണം. ഇത് വെറും ഒരു തുടക്കം മാത്രം ഇപ്പൊ നമ്മൾ കടന്നിരിക്കുന്നത്, ആദ്യത്തെ റൗണ്ടാണ്. ഇനി ഈ ഒരു മത്സരവേദിയിൽ ഇനി കുറെ ഏറെ റൗണ്ടുകളുണ്ട് അല്ലേ? അപ്പോ ഈ ഒരു തുടക്കത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ, നമ്മുടെ ജഡ്ജസിൽ നിന്ന് കിട്ടിയ അറിവുകൾ അടുത്ത പാട്ടിലേക്കൊക്കെ അത് ശരിക്കും ശ്രദ്ധിച്ച് വേണം ഇനി വരാനായിട്ട്. ഓക്കെ സിസ്റ്റർ, താങ്ക് യു. അപ്പൊ ഇനിയും നല്ലൊരു ഗാനമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം. ഓക്കെ, ബൈ. ദാവീദിന്റെ കിന്നരങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ ഗാനം, സോളോ പെർഫോമൻസ്. അതിനു മുന്നേ ഇവിടെ എത്തി അവരൊരു ഗ്രൂപ്പായിട്ട് വന്ന് ഡ്യുവറ്റും പെർഫോം ചെയ്തു. ഇനി അവരുടെ ശേഷിക്കുന്ന സോളോ പെർഫോമൻസും കൂടിയാണ് ആ ഒരു ടീമിനുള്ളത്. അവർ അന്ന് എത്തിയപ്പോ 4 സ്റ്റാർസും കൊണ്ടായിരുന്നു, A4 സ്റ്റാർസും കൊണ്ടായിരുന്നു അന്ന് അവർ ഈ വേദിയിൽ നിന്നും പോയത്. ആ ഇടവകയിൽ നിന്നും ഒരാൾ ഒറ്റയ്ക്ക് എത്തുകയാണ് സോളോ പെർഫോമൻസിന്. എത്ര സ്റ്റാർ കിട്ടും, എങ്ങനെയായിരിക്കും, എത്ര മനോഹരമായിട്ടായിരിക്കും ഈ വേദിയിൽ അടുത്ത റൗണ്ടിൽ പെർഫോം ചെയ്യാൻ പോവുക, അതൊക്കെ നമുക്ക് നോക്കാം. ക്ഷണിക്കാം, സെയിന്റ് ജോൺസ് കത്തീഡ്രൽ തിരുവല്ല, മിസ്റ്റർ റോബിൻ. സെയിന്റ് ജോൺസ് കത്തീഡ്രൽ ചർച്ച് തിരുവല്ല, പ്രേക്ഷക ലക്ഷങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഹൃദയം തുറന്ന ആലാപനം. ഗ്രൂപ്പ് ഗ്രൗണ്ടിലെ തരളിതമായൊരു ഹൃദയം എന്ന് തുടങ്ങുന്ന ഗാനം. ഡ്യുവറ്റ് ഗ്രൗണ്ടിലെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ എന്നു തുടങ്ങുന്ന ഗാനത്തിന് ജഡ്ജസിന്റെ പ്രത്യേക അഭിനന്ദനവും കിട്ടി. വാനവും ഭൂമിയും ചമച്ചവനേ, വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ. ഈ ഗാനങ്ങൾക്ക് ഇവർക്ക് A4 സ്റ്റാർ ഗ്രേഡ് നേടാനായി ഇന്ന് സോളോ പെർഫോമൻസിനായി എത്തിയിരിക്കുന്ന തിരുവല്ല സെയിന്റ് ജോൺസ് കത്തീഡ്രൽ ദേവാലയത്തിലെ റോബിന് ദാവീദിന്റെ കിന്നരങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. റോബിൻ, സെയിന്റ് ജോൺസ് കത്തീഡ്രലിൽ നിന്ന് വരുന്നു, തിരുവല്ലയിൽ നിന്നും. അന്ന് നിങ്ങൾ എത്തിയപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, റോബിന് കൂടെ അന്ന് നിങ്ങളുടെ വികാരി അച്ഛനും നിങ്ങളുടെ അവിടുത്തെ കൊച്ചിച്ചനും നിങ്ങളൊരു ഗ്രൂപ്പ് എല്ലാവരും ഉണ്ടായിരുന്നു അന്ന്, ഫുൾ സപ്പോർട്ടോടെ. നിങ്ങളുടെ ആ വികാരി അച്ഛനുണ്ടല്ലോ, അച്ഛന്റെ ഫുൾ സപ്പോർട്ട് എന്തായാലും ഇപ്പോഴും ഉണ്ടാവും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അന്ന് അച്ഛനെ അടുത്തറിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എത്രത്തോളം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ നിന്ന്. ഇപ്പോ എന്ത് ചെയ്യുന്നു റോബിൻ? ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു, ചെങ്ങന്നൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ചെങ്ങന്നൂർ. ചെങ്ങന്നൂരിലെ, ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് അല്ലേ. അപ്പോ ഇടവകയിലുള്ള എല്ലാവരും റോബിനെ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, റോബിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അച്ഛന്റെ വലിയൊരു അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ ഇപ്പോ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 4 സ്റ്റാർസും കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ നാഞ്ഞു പിടിച്ചാൽ ഇന്നത്തെ ഈ വേദിയിൽ നിന്നും റോബിന് നമുക്ക് 5 സ്റ്റാർസ് കിട്ടാം. ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി കിട്ടിയ ആളാണ്, വേദിയിൽ ആദ്യമായിട്ട് വന്ന് നിൽക്കുന്നതല്ല, സ്റ്റേജ് പെർഫോമൻസും ഒരുപാട് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒരുപാടുള്ള ഒരാളാണ്. റോബിന് നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഓൾ ദി ബെസ്റ്റ്.
மகிதமாம் வழியிலே திருசபா பதிகரே மோட்ச வழியே யாத்திரை நீரே மோட்ச வழியே யாத்திரை நீரே மகிதமாம் வழியிலே சபாபதிகரே மோட்ச வழியே யாத்திரை நீரே மோட்ச வழியே யாத்திரை நீரே தகர்ந்து வீழும்போ தேகம் தடந்து போகும்போ பிராணன் பிடஞ்சு கீழும்போ பாபம் துமிஞ்சு கூடும்போ இயேசு மகேசனீ வழி தீர்த்தம் பகர்ந்து போகவே சுபக சுமந்து போகும்போ தேகம் தளர்ந்து வீழும்போ நாதன் பகர்ந்த வசனங்கள் நாவி பொதிங்க தேக்கணும் ஸ்வரூபனீ வழி சௌக்கியம் பகர்ந்து போகவே பரம பாவரமா மகிதமாம் வழியிலே திருசபா பதிகரே மோட்ச வழியே யாத்திரை நீரே மோட்ச வழியே யாத்திரை நீரே மகிதமாம் வழி സുഖമുള്ള ഒരു ഗാനം, നല്ല ഈണത്തിലുള്ള ഒരു ഗാനം, നന്നായിട്ട് പാടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചാൽ അറിയുള്ളൂ. റോബിൻ, സ്വയം എങ്ങനെ തോന്നുന്നു? സാറ്റിസ്ഫൈഡ് ആണോ? കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് പാടി. കൂടെയുള്ളവരെല്ലാരും ഉണ്ടല്ലോ, നന്നായിട്ട് പാടിയോ? അച്ഛാ, ഈ ഒരു ഗാനം കേൾക്കുമ്പോ എനിക്ക് തോന്നിയത് നമ്മുടെ ഒരു ഫിലിം സോങ് ഒക്കെ കേൾക്കുന്ന ഒരു ഫീല് തോന്നി. ആക്ച്വലി ഇങ്ങനത്തെ ഈ ഭക്തി ഗാനങ്ങളൊക്കെ, ആ ഒരു ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭക്തി ഗാനങ്ങളോടുള്ള അറിവ് കുറവാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഫീലും ആ ഒരു മൂഡാണ് എന്നിലേക്ക് വന്നത്. അത് ആക്ച്വലി ശരിയാണോ അതോ തെറ്റാണോ, അതോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ അച്ഛാ?
അല്ല, ഈ പാട്ട് അല്പം ഒരു സിനിമാറ്റിക് സ്റ്റൈൽ കുറച്ച് അതിനുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നണത്. അതെ, അപ്പൊ ഭക്തിഗാനങ്ങളിൽ അങ്ങനെ ഒരു ഇത് വരുന്നത് കൊണ്ട് അത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തെറ്റാന്ന് പറയുന്നില്ല, ഒരു നേർവര എവിടെ വരയ്ക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനൊരു ക്ലിയർ ഡിമാർക്കേഷൻ വേണം തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമ ശൈലിയും ഇപ്പോ സിനിമ പാട്ടുകൾ ഒരുപാട് നല്ല ഭക്തിഗാനങ്ങളുണ്ടല്ലോ, സിനിമയിലും ഒരുപാട് നല്ല ഭക്തിഗാനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭക്തിഗാനത്തിന് ഭക്തിഗാനത്തിന്റെ ശൈലി തന്നെ വേണം, അളവുകോലുകള് വേണം. അതിന്റെ ആ ഒരു സ്ട്രാറ്റജി എവിടെയാണ് എവിടെയാണ് നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്യുന്നത്? ഓർക്കസ്ട്രേഷൻ കുറവായിരിക്കും നല്ല ഭക്തിഗാനങ്ങളില്. ഓ, ഭക്തിക്ക് തന്നെയാണ് പ്രാധാന്യം. ഓർക്കസ്ട്രേഷൻ കൂടുതൽ വരുമ്പോ ഓർക്കസ്ട്രേഷൻ ഭക്തിഗാനത്തിന് അധികം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്ന ഭക്തിഗാനങ്ങളൊക്കെ വളരെ ലളിതമാണല്ലോ, ദൈവാനുഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ അതിന് പ്രാമുഖ്യം കൊടുക്കുമ്പോ ഓർക്കസ്ട്ര ഒക്കെ പുറകിലേക്ക് പോണം. ഒരു സപ്പോർട്ടിംഗ് റോൾ ആണ് അതിനുള്ള. മനസ്സിലായി. ഇനി ഇന്നത്തെ ഈ ഒരു റോബിന്റെ പെർഫോമൻസിനെ കുറിച്ച് അച്ഛന്റെ കമന്റ്സ്. റോബിൻ നന്നായി പാടി, നല്ല മിടുക്കനായിട്ട് പാടി, നല്ല ശബ്ദമാണ്. കൺഗ്രാജുലേഷൻസ്. ഇതില് സ്റ്റാർട്ടിങ്ങിലെ പ്രൊനൗൺസിയേഷൻ കുറച്ചധികം ശ്രദ്ധിക്കാണ്ട് റോബിൻ. ഘോര എന്ന് തന്നെ പറയണല്ലോ, വളരെ സോഫ്റ്റ് ആയിട്ട് അത് പറഞ്ഞു പോയി. അതുപോലെ തിരുസഭ പതി പതികരേ വേണ്ടേ, അത് പതികരേ എന്ന് പറഞ്ഞു കഴിയുമ്പോ നമുക്ക് അതിന്റെ പ്രൊണൗൺസിയേഷൻ അത് വരാത്ത വരും. പിന്നെ മോക്ഷവഴിയെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, മോക്ഷവഴിയെ അങ്ങനെ പറയണം. തിരുസഭ പതികരേ മോക്ഷവഴിയേ, അങ്ങനെ ദീപം ദീപം എന്ന് പറയുമ്പോ മാറി. അപ്പൊ കുറച്ച് പ്രൊണൗൺസിയേഷൻ കുറച്ച് കാര്യം. പിന്നെ ഭാരം ചുമന്ന് പോകുമ്പോൾ എൽ കേക്കണം. അപ്പൊ പോകുമ്പോ എന്ന് കേക്കുന്നുള്ളു. ആ സ്റ്റാർട്ടിങ് ഒന്ന് ചെയ്യാം, ഒന്നുകൂടി പാടാൻ പറ്റൂ. ഘോര മരുഭൂവിൽ ഘോര മരുഭൂവിൽ പവർഫുൾ ആയിട്ട് പാടല്ലോ അത് തുറന്ന്. ഇവിടുന്ന് വരട്ടെ അബ്ഡോമൻ, ഇവിടെ നാഭി, ഇവിടെയാണ് നമ്മുടെ ഡയഫ്രം. അപ്പൊ അതൊന്നും നമ്മൾ ശരിക്കും ഉപയോഗിക്കണം. ഘോ, ഈ ഹോൾ ബോഡി ഉപയോഗിച്ച് പാടുക എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു വോയിസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോൾ ബോഡി വോയിസ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ നമുക്ക് തൊണ്ടയിലധികം സ്ട്രെയിൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഘോരമരുഭൂവിൽ മരുഭൂവിൽ യേശു തണലേക്ക്, ഘോര മരുഭൂവിൽ യേശു തണലേക്ക്. ആ തണലേക്ക് എന്ന് അവിടെ അവിടെ നിൽക്കട്ടെ, അവിടെ എന്നെ വിട്ടില്ലേ. തണലേകി അവിടെ അങ്ങോട്ട് ഫുട്ടിങ് കിട്ടാത്ത പോലെ തോന്നുന്നു നോട്ടിൽ. അവ സോഫ്റ്റ് ആക്കണം അവിടെ. അത് ചെയ്തോണ്ടാണോ, അങ്ങനെ ചെയ്യുന്നോണ്ടാണോ? സോഫ്റ്റ് ആക്കേണ്ട ആവശ്യം തോന്നുന്നില്ല. അടുത്തത് പാടിക്കോ. മഹിതമാം വഴിയിലെ തിരുസഭ പതികരെ മോക്ഷവഴിയേ. അത് എൻഡിങ് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാലോ. തിരുസഭ പതികരേ, ഒന്നുകൂടി പാടി. തിരുസഭ പതികരേ, അങ്ങനെ ഒന്ന് കുറച്ചും കൂടി വോയിസിനെ വല്ലാണ്ട് കൺട്രോൾ ചെയ്യണമെന്ന ഒരു ഫീലിംഗ് എനിക്ക് വന്നു. ഇപ്പോഴത്തെ ഒരു ശൈലി എന്ന് തോന്നുന്നത് ആ ഒരു വോയിസിന്റെ സ്ട്രെങ്ത് പുറത്തേക്ക് എടുക്കണില്ല. റോബിന് നല്ല വോയിസ് സ്ട്രെങ്ത് ഉണ്ട്, ആ സ്ട്രെങ്ത്തിനെ പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ കേൾവിക്കാർ കുറേ കൂടി അത് എൻജോയ് ചെയ്യും വോയിസ്.
അങ്ങനെ പാടുകയാണെങ്കിൽ കുറച്ചുകൂടി ശക്തി ഉണ്ടായിരിക്കും വോയിസിൽ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു പോളിച്ച. I want to answer acho atham parnane pore njan add cheyyana. That is, you asked should nammude bhakti ganangal cinema shailiyilekku adu cinema patne orpikano, adu nalla chodyamaanu, especially coming from you because you are not used to sit in palliyilonum vannu paattu kelkatha aala. Adhe, fundamentally the position is this. Ella major music cultures in the world, let it be Chinese, India, Africa, Middle East, Europe, അഞ്ചെണ്ണമുള്ളത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പിൻ്റെ കഷ്ണങ്ങളാണ്. ഈ ഓൾ ദീസ് മേജർ മ്യൂസിക്കൽ കൾച്ചേഴ്സ് ഹാവ് ഗോട്ട് ടു ഡിസ്റ്റിങ്ക്ട് മ്യൂസിക്. വൺ ഇസ് കോൾഡ് സെക്യുലർ മ്യൂസിക്, ദി അതർ ഇസ് കോൾഡ് റിലിജിയസ് മ്യൂസിക്. അവർക്ക് ക്ലിയർ കട്ട് ഡിമാർക്കേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ അമ്പലങ്ങളിൽ നിങ്ങൾ സിനിമാ പാട്ട് പാടുവോ? ഇല്ല. ഇല്ലല്ലോ. എന്തുകൊണ്ട്? ദിസ് ഇസ് എ കൾച്ചറൽ ഫാക്ടാണ്. അത് ഇന്നും മിനിയാന്ന് തുടങ്ങിയ പരിപാടിയല്ല. ഇറ്റ് ഹാസ് കം ഫ്രം ടൈം ഇമ്മെമ്മോറിയൽ. അപ്പോൾ ദേർഫോർ ദിസ് ഹാപ്പൻസ്, ദിസ് ഷുഡ് ബി ദ കേസ് ഇൻ ആ ചർച്ച് മ്യൂസിക് ഓൾസോ. ദർ ഷുഡ് നോട്ട് ബി എ ക്രിസ് ക്രോസിങ് ഓഫ് സ്റ്റൈൽസ് ഹിയർ. വി മസ്റ്റ് ഹാവ് എ സ്പെസിഫിക്. ഇൻഫാക്റ്റ് യൂറോപ്യൻ മ്യൂസിക്കിൻ്റെ പ്രണേതാവെന്ന് വേണമെങ്കിൽ പറയാം. റോമൻ കാത്തലിക് ചർച്ചാണ് യൂറോപ്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിനെ വളർത്തിക്കൊണ്ടുവന്ന പാർട്ടി. എന്നാലും അപ്പോൾ ബേറ്റോവനും മോസാർട്ടും മറ്റവരും മറിച്ചവരൊക്കെ ഒരുപാട് അത് 1500 മുതൽ അല്ലെങ്കിൽ 1200 മുതൽ ഈ സംഗീത ശാഖ ഇങ്ങനെ വളർത്തിയെടുത്തത് പള്ളികളിലെ പാട്ടുകാരാണ്. പിയാനോ വായിക്കുന്നവരല്ല, ഗിറ്റാർ വായിക്കുന്നവരല്ല, പള്ളിയിൽ ഗ്രൂപ്പായിട്ട് കോറസ് സ്ക്വയർ പാടിയിരുന്ന ആളുകളാണ് ഈ സിസ്റ്റം ഓഫ് ഹാർമണിയും മറ്റതും മറിച്ചൊക്കെ വളർത്തിയെടുത്തത്. ഓപ്പറയൊക്കെ വന്നത് പള്ളിയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാരമ്പര്യമുള്ള ഒരു കത്തോലിക്ക സഭയ്ക്ക് വ്യക്തമായ ഡിമാർക്കേഷനുണ്ട്. സെക്യുലർ മ്യൂസിക് ഇങ്ങനെയാണ്, പള്ളിയിൽ അത് കൊണ്ടുവരരുത് എന്ന്. ഫണ്ടമെന്റലി ദർ ഈസ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെക്യുലർ മ്യൂസിക് ആൻഡ് റിലിജിയസ് മ്യൂസിക്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ട് വേണം ഇതിലേക്ക് കാൽ വെക്കാൻ. ഇനി നമ്മുടെ റോബിന്റെ പെർഫോമൻസിനെ കുറിച്ചും കൂടെ. യേശുദാസ് ആണ് ഈ ഒറിജിനൽ പാട്ട് പാടിയിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ശരിയാണോ? ആ, അപ്പോ ഇതിൻ്റെ അകത്ത് ആ സിനിമാ ശൈലി കയറി വരാൻ കാരണം ആ ടൈപ്പ് ആരെങ്കിലും ആയിരിക്കാം ഇത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇയാളുടെ കുറ്റം ഒന്നുമില്ല, ഹീസ് ഓക്കെ. അച്ഛൻ പറഞ്ഞതുപോലെ കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി പാടാൻ തോന്നും. എല്ലാ പ്രത്യേകിച്ച് താഴത്തേക്കൊക്കെ ഇറങ്ങി വരുമ്പോൾ അവിടെ ക്ലാരിറ്റി കൊടുക്കുക, അത്രയേ ഉള്ളൂ. യു ഹാവ് ഗോട്ട് എ ലവ്ലി വോയിസ്. റോബിൻ നന്നായിട്ട് പാടി. ഇത് റോബിൻ പാടിയിരിക്കുന്നത് ഒറിജിനൽ ആ ഒരു സ്കെയിലാണോ? ഒറിജിനൽ ദാസ് സാർ പാടിയ സെയിം ശ്രുതിയിലാണോ പാടിയിരിക്കുന്നത്? കൂട്ടിയോ? ഇപ്പൊ പാടിയത് കംഫർട്ടബിൾ ആയിരുന്നോ ഈ ശ്രുതിയിൽ? ആ, എനിക്കും ആ ഒരു ഫീലാ വന്നത്. ആ പല്ലവിയില് പല സ്ഥലങ്ങളിലും ആ താഴേക്ക് പോകുന്ന പോർഷനില് വോയിസ് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഓ, ആ ഹാ ഹാ. അപ്പൊ അത് ഒരു ഒരു നോട്ടോടെ കൂട്ടായിരുന്നില്ലേ? അപ്പോൾ അത് എപ്പോഴും പാടുമ്പോൾ ഇനി ശ്രദ്ധിക്കണം. നമ്മൾ കംഫർട്ടബിൾ, നമുക്ക് ഏത് ശ്രുതിയിലാണ് നമ്മുടെ വോയിസ് ഏറ്റവും നന്നായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ശ്രുതി നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതിനിവിടെ ആരും ഒറിജിനലിൽ തന്നെ പാടണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതി നമ്മൾ ചൂസ് ചെയ്ത് നമ്മൾ ആ പാട്ടിനെ ബ്യൂട്ടിഫുൾ ആക്കുക. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അവിടെ എനിക്ക് തോന്നി, ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു റോബിന് മനസ്സിലായിക്കാണ് എവിടെയൊക്കെ പോയി ആ കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ കുറച്ച് സ്ലിപ്പാവുന്നുണ്ടായിരുന്നു എല്ലായിടത്തും. അതൊക്കെ ഒന്ന് നന്നാക്കി നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതിക്കാണെങ്കിൽ ഒന്നുകൂടെ അത് ക്ലിയർ ആവുകയും ചെയ്യും. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. ഡിക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ലൊരു സിംഗറാണ്, അപ്പോൾ അത് മാക്സിമം പുറത്തേക്ക് നമ്മൾ കേൾക്കുന്ന പോലെ നല്ല രീതിയിൽ അത് പുറത്തേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ലൊരു ശബ്ദത്തിനുടമ, നല്ലൊരു സിംഗറാന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടി. ഇനി കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കി കിട്ടി. അപ്പൊ അടുത്ത സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ എവിടെയൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതെല്ലാം മനസ്സിലായില്ലേ? എന്തെങ്കിലും റോബിന് ചോദിച്ച് മനസ്സിലാക്കാനുണ്ടോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല. അപ്പൊ ഇനി റോബിന് എത്ര സ്റ്റാർസ് കൊടുക്കാം, അതാണ് ഇനി നമുക്ക് ചോദിച്ചറിയേണ്ടത്. മാഷേ, എത്ര സ്റ്റാർസ് കൊടുക്കാം? 3 സ്റ്റാർസ്. അപ്പോ നേരത്തെ പെർഫോമൻസിന് നിങ്ങൾക്ക് കിട്ടിയിരുന്നത് A4 stars ആയിരുന്നു ഗ്രൂപ്പായിട്ട് വന്നപ്പോ. ഇന്നത്തെ സോളോ പെർഫോമൻസിൽ റോബിൻ കൊണ്ടുപോണത് A3 stars ആണ്. അപ്പോ സെയിന്റ് ജോൺസ് കത്തീഡ്രൽ തിരുവല്ല
നിങ്ങളുടെ ഇടവകയിലേക്ക് റോബിൻ ഇതാ വേറൊരു മൂന്ന് സ്റ്റേഴ്സും കൊണ്ട് അങ്ങോട്ട് വരികയാണ്. വീണ്ടും നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ്ങോടുകൂടി സെക്കൻഡ് റൗണ്ടിലും ഈ ഇടവകയിൽ നിന്നുള്ള ദേവാലയ ഗായകര് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ്. പോയിട്ട് വരൂ റോബിൻ. ഓക്കെ, ബൈ. അങ്ങനെ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടുള്ള മനോഹരമായ മൂന്ന് ഗാനങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇനിയും എത്ര എത്ര ഗാനങ്ങളും എത്ര ഇടവകയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുണ്ടെന്നറിയോ? അതൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ട് വേണം നമുക്ക് ഈ റൗണ്ട് വൺ തീർന്നിട്ട് റൗണ്ട് ടൂവിലേക്ക് പോവാനായിട്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാത്തിരുന്ന് കാണണം. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന ആ ഇടവകയിലെ, നിങ്ങൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം ഇടവകയിലെ ഗായകരായിരിക്കാം ഇനി ഈ വേദിയിൽ എത്താൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം ദാവീദിന്റെ കിന്നരങ്ങളിലെ അടുത്ത എപ്പിസോഡിലൂടെ. അതുവരേക്കും ബൈ. നല്ല പ്രാക്ടീസ് നല്ലപോലെ ചെയ്ത് വന്നതിന്റെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. വാക്കു ചൊല്ലാൻ ഒരു നോക്കു കാണാൻ യേശുവി നീ വരുന്നു എന്നോട് ചേരാൻ. ആരോരുമില്ലാത്ത റെപ്യൂട്ടേഷനിൽ വന്നപ്പോൾ മുറിച്ചു താന്നുള്ളത് കട്ട് ചെയ്ത് അവിടെ ബ്രത്ത് എടുത്തു. ബ്രത്ത് അവിടെ എടുക്കാൻ പാടില്ല. ശരി, വചനം തിരുവചനം ദൈവവചനം നിത്യവചനം. സോ ഓൾ ദീസ് ഗുഡ് തിങ്സ് ഐ ഹാവ് ടു ടെൽ യു. ഐ ആം ഗ്ലാഡ് ദാറ്റ് യു ആർ നോട്ട് എ യങ് മാൻ. യു സാങ് വെരി വെൽ ആൻഡ് യു ഹാവ് എ ലവ്ലി സ്ട്രോങ് വോയിസ്. ആയിരമായിരമൾ താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ ദേവസ്തുതി പാടിയവർ നിങ്ങൾ